നമ്മുടെ അഞ്ചാം ക്ലാസ് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണിത്. നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഷുഗർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇത് ആ മിസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് 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 ക്വസ്റ്റ്യൻസ് മക്കൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ മിസ് ഇന്ന് കൃത്യം 7:30 ലൈവിന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാൻസ് മിസ് ചെയ്യാണ്ട് കറക്റ്റ് എന്ത് ചെയ്യുക, 7:30 നമ്മുടെ ചാനലിലേക്ക് പോരുക. നമ്മൾ അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മറക്കേണ്ട മക്കളെ, എത്ര മണിക്കാണ്? കറക്റ്റ് 7:30. ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, എല്ലാ കൂട്ടുകാരുടെ അടുത്തും പറയാം, എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ അല്ലേ. ഓണ എക്സാമിന് എല്ലാ മക്കൾക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കുട്ടി ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്താലോ. റെഡി? എന്താണ് മക്കൾ ഇവിടെ കഥാപാത്ര പരിചയം, അതായത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ. അപ്പോൾ ആരെക്കുറിച്ചായിരിക്കാം കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. നീർനാഗം എന്ന കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ബഷീറിന്റെ ബാപ്പ അല്ലേ. നീർനാഗം എന്ന് പറയുന്ന കഥ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിലെ പ്രധാന കഥാപാത്രമാണ് ആര്? ബഷീറിന്റെ ബാപ്പ. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട്? കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പോൾ ബഷീറിന്റെ ബാപ്പയുടെ സ്വഭാവത്തിന് എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്, അതിനെ മുൻനിർത്തി എന്ത് തയ്യാറാക്കാനാണ്? കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് മക്കളെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കറിയാം, നമ്മുടെ പാഠഭാഗങ്ങളിലും പഠിച്ച സമയത്ത് കഥാപാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു കഥാപാത്രത്തെ എടുത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ചോദ്യമായിട്ട് നിർത്തിക്കൊണ്ട് നമ്മളോട് എന്ത് ചോദിക്കാറുണ്ട്? കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ ചോദിക്കാറുണ്ട്. മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊരു കഥാപാത്രത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, നമ്മളിവിടെ കണ്ടതാണ് നീർനാഗം എന്ന് പറയുന്ന കഥയിലെ വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ബഷീറിൻ്റെ ബാപ്പേനെ കുറിച്ച് അല്ലേ. അപ്പോൾ നമുക്കൊരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആദ്യം ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കിയാലോ മക്കളെ. ആദ്യം തന്നെ എന്താണ് തലക്കെട്ട്? നമ്മളുടെ ആരെക്കുറിച്ചാണോ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ വ്യക്തിയുടെ പേര് നമ്മൾ എന്തായിട്ട് കൊടുക്കണം മക്കളെ? തലക്കെട്ടായിട്ട്, ഹെഡിങ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. റെഡി അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബഷീറിൻ്റെ ബാപ്പേനെ കുറിച്ചാണ് നമ്മുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരുടെ പേര് കൊടുക്കണം? ബഷീറിൻ്റെ ബാപ്പ അല്ലേ, ആ വ്യക്തിയുടെ പേര് നമ്മൾ ബഷീറിൻ്റെ ബാപ്പ എന്ന് നമ്മൾ തലക്കെട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കഥാപാത്ര നിരൂപണം എഴുതി തുടങ്ങാം. അതുപോലെ തന്നെ ഏത് കൃതിയിലെ കഥാപാത്രം, അതായത് ആരെഴുതിയ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഈ വ്യക്തി എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പറയാം. അപ്പോൾ എന്താണ് ആരെഴുതിയ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഈ വ്യക്തി എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് പറയണം. ഓക്കെ അല്ലേ? അതിനുശേഷം രൂപഭാവ പ്രത്യേകതകൾ, ഈ കഥാപാത്രത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒക്കെയുള്ള പ്രത്യേകതകളൊക്കെ നമുക്ക് പാഠഭാഗത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ എന്താണ് ഒരു കഥാപാത്രത്തെക്കുറിച്ച് കഥാപാത്ര നിരൂപണം ചോദിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ആരെക്കുറിച്ചാണോ നമ്മുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ആ വ്യക്തിയുടെ പേര് നമ്മൾ തലക്കെട്ടായിട്ട് കൊടുക്കുന്നു. പിന്നെ ആരെഴുതിയ ഏത് കൃതിയിലെ കഥാപാത്രമാണെന്നുള്ള കാര്യം കൊടുക്കുന്നു. രൂപത്തിലും ഭാവത്തിലുമുള്ള പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്താണെന്ന് കൊടുക്കുന്നു. അതിനുശേഷം എന്താണ് മക്കളെ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന സവിശേഷത, ഈ കഥാപാത്രത്തെ എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, എങ്ങനെയാണ് ബഷീറിൻ്റെ ബാപ്പേനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? ദൈവത്തിൻ്റെ സൃഷ്ടികളെ നമ്മൾ കാരണങ്ങൾ കൂടാതെ ഒന്നിനെയും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു സന്ദേശം ആർക്ക് കൊടുക്കുന്നുണ്ട്? ബഷീറിൻ്റെ ബാപ്പ ബഷീറിന് കൊടുക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ വളരെ വ്യത്യസ്തനായിട്ട് ചിന്തിക്കുകയും ഒക്കെ അല്ലെങ്കിൽ വ്യത്യസ്തനായിട്ട് ചിന്തിച്ച ഒരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്, ബഷീറിൻ്റെ ബാപ്പ എന്ന് പറയുന്നത്. അപ്പോൾ ജീവജാലങ്ങളുള്ള ഒരു സ്നേഹം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ. അങ്ങനെ ഈ കഥാപാത്രം എങ്ങനെയാണ് മറ്റ് കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളെ സ്വാധീനിച്ച സന്ദർഭം, എപ്പോഴാണോ അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലാണോ ഈ ഒരു കഥാപാത്രം നിങ്ങളിലേക്ക് കടന്നു വന്നത് അല്ലെങ്കിൽ നിങ്ങളെ സ്വാധീനിച്ചത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം. റെഡി അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ ഇത്തരത്തിൽ ഇതാ നമ്മളോട് ഒരു കുട്ടി ക്വസ്റ്റ്യൻ ചോദിക്കും കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, കൃത്യമായിട്ട് ആൻസർ ചെയ്യണം, കൃത്യമായിട്ട് തലക്കെട്ട് കൊടുക്കണം, ഏത് കൃതിയിലെ കഥാപാത്രമാണെന്ന് പരിചയപ്പെടുത്തണം, രൂപപരമായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അത് എഴുതണം, പിന്നെ എങ്ങനെയാണ് വ്യത്യസ്തനാക്കുന്നത്, നമ്മളെ സ്വാധീനിച്ച സന്ദർഭം ഏതാണ്, അപ്പോൾ ഇതെല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കഥാപാത്ര നിരൂപണം നമുക്ക് തയ്യാറാക്കാം. ക്ലിയർ? അപ്പോൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ പറഞ്ഞിട്ട് ഈ ഒരു കഥാപാത്രമല്ല മറ്റേതെങ്കിലും ഒരു കഥാപാത്രത്തെ തന്നുകൊണ്ട് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം മക്കളെ, കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണം. റെഡി സജ്ജല്ലേ മക്കളെ? അപ്പോൾ ദാ ഇത്ര ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി വീഡിയോ എന്ന് പറയുന്നത്. ഇതുപോലെ എക്സാമിന് ചോദിക്കുന്ന ശിവ ക്വസ്റ്റ്യൻസ് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി മക്കളെ, ഇന്ന് കറക്റ്റ് 7:30 ഇതാ മിസ് വരുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് നമ്മുടെ എക്സാം എൻ്റെ ക്ലാസ് 5 യൂട്യൂബ് ചാനലിലേക്ക് വന്നാൽ മതി, നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ആക്കും. ഒപ്പം തന്നെ നമുക്ക് നാളെ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ട്, അതിന് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും 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 കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ട് നമ്മൾ നോക്കുന്നതായിരിക്കും. റെഡി? ഓക്കെ അല്ലേ? അപ്പോൾ യാതൊരു വിധത്തിലുള്ള ഈ ഒരു കുട്ടി ചാൻസ് മിസ് എന്ത് ചെയ്യരുത്, മിസ്സിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്യുക, നമ്മുടെ ലൈവിന് ജോയിൻ ചെയ്യുക. ഒപ്പം തന്നെ എന്ത് ചെയ്യണം, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ മക്കളെ ഇതാ ടാറ്റ ബൈ ബൈ, നമുക്ക് ഇനി കറക്റ്റ് 7:30 കാണാം.